എല്ലാ കൂട്ടുകാർക്കും ജയൻ കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒക്കെ ചാനലിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിന്ന് ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. എല്ലാവരും അവിയൽ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം നീളത്തിലരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴും നല്ലത് നീളത്തിൽ തന്നെ കഷ്ണങ്ങളെല്ലാം അരിയുന്നതാണ്. കറിയുടെ വേവിനനുസരിച്ച് കഷ്ണത്തിൻ്റെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് ഓരോ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. ഈ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ പച്ച ഏത്തയ്ക്ക, ചേന, ചേമ്പ്, ക്യാരറ്റ്, പടവലങ്ങ, ബീൻസ്, കത്രിക്ക, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, ഒരു ചെറിയ സവോള, ഇതിനു വേണ്ടി ഒരു അരക്കഷ്ണം മാങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. പച്ചക്കറികൾ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കഷ്ണങ്ങൾ ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ പുളി ഉപ്പും ഒക്കെ എല്ലാ കഷ്ണങ്ങളിലും ഒരുപോലെ പിടിക്കും. കഷ്ണങ്ങൾ വേവിക്കുവാൻ വേണ്ടി എണ്ണ സ്വല്പം പോലും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം, ഒരു കാൽ ഗ്ലാസ് വെള്ളം പച്ചക്കറി വേകുന്നതിനായി ചേർക്കുന്നുണ്ട്. അവിയലിൻ്റെ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 4 എണ്ണമേ ചേർക്കുന്നുള്ളൂ. നടുവേ പൊളന്ന് പച്ചക്കറിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കറി വേകുന്ന കൂടെ ഉപ്പും മുളകുമെല്ലാം നല്ലപോലെ കഷ്ണങ്ങളിൽ പിടിച്ച് കിട്ടും. നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ല ഹെൽത്തിയായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ മുഴുവൻ കാണണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പച്ചക്കറികൾ വേകുന്നതിനായി കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിയലിനാവശ്യമായ എല്ലാ പച്ചക്കറികളും ഉപ്പും മുളകും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പച്ചക്കറികൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ജീരകമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചുമന്നുള്ളി, ചുമന്നുള്ളി ഞാനൊരു 6-7 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പൊളന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് അരയുണ്ടല്ലോ, അതുകൊണ്ട് ഒന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി, ചതഞ്ഞ് കിട്ടിയാൽ മതി. 1/2 കപ്പോളം തേങ്ങ, വെളുത്തുള്ളി അരപ്പിൽ ചേർക്കുന്നവരുണ്ട്, ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇനി ഇതിലേക്ക് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്കിടാം. അരപ്പ് ചതയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ കറിവേപ്പില കൂടി ചേർക്കണം. കറിവേപ്പില കൂടി അരപ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ അവിലിന് ഒരു പ്രത്യേക മണവും രുചിയും കിട്ടുന്നതാണ്. അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, വെള്ളമില്ലാതെയാണ് അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് അരപ്പിൻ്റെ കൂടെ ചതച്ചെടുത്താൽ മതി. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് അരപ്പ് ചതച്ചെടുത്തിരിക്കുന്നത്. പച്ചക്കറി വെന്തോ എന്ന് നോക്കാം. വെന്തിട്ടില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി വേകുവാനായിട്ട് അടച്ചു വെക്കാം. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക കൂടി വേണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ ഏകദേശം വെന്തിട്ടുണ്ട്. വാഴയ്ക്ക എടുത്ത് നോക്കാം, നമുക്ക് വെന്തോന്ന് നോക്കാം. ഒരു സ്പൂണിൻ്റെ സൈഡ് വെച്ച് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ അറിയും കഷ്ണം മുറിയുന്നുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനിയും വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അവിയലിന് പ്രധാനമായും ചേർക്കേണ്ടിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. അരപ്പും ചേർത്ത് നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം. അരപ്പ് വേകുന്നതിന് വേണ്ടിയാണ് വീണ്ടും അടച്ച് വെക്കുന്നത്. രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറിയും തേങ്ങയും കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലെ അവിയലിൻ്റെ പ്രധാന ഘടകമായ പച്ച വെളിച്ചെണ്ണ വെന്തതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്. തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി ചൂടായിട്ടുണ്ട്, ചെറുതായി തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഞാൻ ഒരു ചെറിയ തവി വെളിച്ചെണ്ണ, അതായത് ഏകദേശം 3 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അവിയലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി അവയിൽ അടച്ച് വെക്കണം. അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ല. അടച്ച് വെച്ച് കഴിയുമ്പോൾ ആവി കയറി വെളിച്ചെണ്ണ അവയിലിൻ്റെ എല്ലാ കഷ്ണങ്ങളിലേക്കും സ്പ്രെഡ് ആവും. അവയിലിൻ്റെ നല്ല മണം വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇളക്കി സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വളരെ ഹെൽത്തിയായ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി എല്ലാവർക്കും കുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലിൻ്റെ പേജിൽ പോവുക, ജെയൻ കുക്കിംഗ് വേൾഡ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.